കിതാബിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളെ കിതാബ് പഠിക്കുമ്പോൾ കൂടുതൽ പേർക്കിത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അനേകർക്ക് ഇത് ഗുണകരമായി തീരും, അത് അവർക്കൂടെ ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ബേസ് വായിക്കുന്നതിനെക്കുറിച്ച്, ബാസ്കിറ്റാർ. ബാസ്കിറ്റാറ് പ്രധാനമായിട്ടും നാല് കമ്പികളാണുള്ളത്. ഇപ്പോൾ അഞ്ച് കമ്പികളുള്ള ബാസ് ഗിറ്റാറുകളുണ്ട്, ഫൈവ് സ്ട്രിംഗ് ഉണ്ട്, ഫോർ സ്ട്രിംഗ് ഉണ്ട്. അപ്പം അവിടെ നമുക്ക് ഈ സിക്സ് സ്ട്രിംഗ് ഉള്ള ഗിറ്റാറിലും ബേസ് വായിക്കാം. അപ്പോൾ അവിടെ ബേസ് എന്നുകൊണ്ട് ഈ പിക്കപ്പുകൾ, ഇലക്ട്രിക് ഗിറ്റാറിനെ പറ്റി നമ്മൾ ആദ്യം പറഞ്ഞിട്ടില്ല. ഇത് പിക്കപ്പുകളാണ്, ഇത് മൂന്ന് സ്വിച്ച് ഉണ്ട്, പ്രത്യേകം പിക്കപ്പുകളാണ്. അപ്പോൾ ബേസ് വായിക്കുമ്പോൾ ബേസിന് മാത്രമായിട്ട് ചിലപ്പോൾ പിക്കപ്പ് ഉണ്ടാവും. ഇതിപ്പോൾ മൂന്ന് പിക്കപ്പുള്ള, മൂന്ന് പ്രത്യേക സ്വിച്ചുകളുള്ള ഒരു ഗിറ്റാറാണ്. ഇവിടെ ബേസ് ആണ് ഞാൻ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബേസ് നോട്ട്സ് കേൾക്കാം. അപ്പോൾ പലർക്കും ബേസ് വായിക്കാൻ വളരെ താല്പര്യമാണ്. ഒരു പാട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ ബാസ് നോട്ടുകളാണ്. ആ ബാസ് നോട്ടുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതാണ് വളരെ കൊഴുപ്പ് നൽകുന്ന പാട്ടിനൊക്കെ. ഇവിടെ അതിൻ്റെ ഒരു തുടക്കം ഞാനിവിടെ തുടങ്ങി വെക്കുകയാണ്. ഇതിൻ്റെ ബാസ് ക്ലബിലാണ് ഈ നോട്ട്സുകൾ പഠിക്കേണ്ടത്. സ്റ്റാഫ് നോട്ടേഷൻ തന്നെ നമ്മൾ പഠിച്ചിരുന്ന ട്രിബിൾ ക്ലബിലല്ല, ഇത് എഴുതുന്നത് ബാസ് ക്ലബിലാണ്. അതിൻ്റെ ബാസിൽ സ്ട്രിങ്ങിലും അതായത് സ്പേസിലും ലൈൻസിലും ഒക്കെ വരുന്ന നോട്ട്സും വ്യത്യാസമാണ്. അതായത് കീബോർഡിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കുന്നത് ഈ ക്ലബിലാണ്. ഇവിടെ ബാസ് സ്ട്രിങ്ങിൽ ബാസ് ഗിറ്റാറിൽ വായിക്കുമ്പോഴും ആ ക്ലബുകൾ നമ്മൾ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. അത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ പറയാം. പ്രധാനമായിട്ട് ബാസ് ഗിറ്റാർ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓഫ് ബീറ്റുകളാണ്. അതായത് ഇപ്പോൾ ഒരു സി കോഡിനകത്തെ നോട്ടുകൾ, സി കോഡ് നമ്മൾ പഠിച്ച പറഞ്ഞ സിയും ഇയും ജിയും, സിയും ഇയും ജിയുമാണ് ആ സി മേജർ കോഡിൻ്റെ കീ നോട്ടുകൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കീ നോട്ടുകൾ നമ്മൾ കണ്ടെത്തണം. ഇവിടുത്തെ കീ നോട്ടുകൾ ശ്രദ്ധിക്കാം, സിയും ഇയും ജിയും, ഈ മൂന്ന് നോട്ടുകളാണ്. ഇത് വായിക്കുമ്പോൾ നമ്മൾ കോവർ നോട്ടിനെ പഠിച്ചായിരുന്നു, ക്ലാസ്സുകളിൽ പറയാം. ഇതൊരു തുടക്കം കുറിച്ച് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.